നമസ്കാരം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ടെലിഫോണിലൂടെയാണ് ചർച്ച സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ഡിസംബറിൽ പുടിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ നടപ്പിലാക്കിയ പദ്ധതികളുടെ വിലയിരുത്തലും നടത്തി. തുടർന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ, രാസവളങ്ങൾ, ഔഷധ ഉൽപ്പന്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ഉഭയകക്ഷി ചർച്ച നടന്നു. ആഗോള ഊർജ ഭക്ഷ്യ മാർക്കറ്റുകളുടെ അവസ്ഥയെ കൂടുതൽ സൂചിപ്പിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധവും ചർച്ചയിൽ വിഷയമായി. ഇരു നേതാക്കളും ആഗോളതലത്തിലെയും ഉഭയകക്ഷിപരവുമായ പ്രശ്നങ്ങളിൽ നിരന്തരമായ കൂടിയാലോചനകൾ സംഘടിപ്പിക്കുമെന്നും വ്യക്തമാക്കി. യുക്രൈനിലെ യുദ്ധ സാഹചര്യത്തിൽ നയതന്ത്രത്തിന്റെയും സംവാദത്തിന്റെയും സഹായത്തോടെ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. അക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് റഷ്യയ്ക്ക് നിർദ്ദേശം നൽകി. ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തിൽ വരുത്തിയ തെറ്റുകൾ പല രാജ്യങ്ങളെയും വിലവർദ്ധനവിലേക്ക് നയിച്ചുവെന്ന് പുടിൻ അഭിപ്രായപ്പെട്ടു. ഭക്ഷ്യ മാർക്കറ്റുകളെ കുറിച്ചുള്ള ചർച്ചയിലാണ് ഇക്കാര്യം അഭിപ്രായപ്പെട്ടത്. യുക്രൈനിലെ റഷ്യൻ കടന്നുകയറ്റത്തോടെ 20,000-ൽ അധികം ആളുകളെയാണ് ഒഴിപ്പിക്കേണ്ടതായി വന്നത്. പോളണ്ട്, റുമേനിയ, സ്ലോവാക്യ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന്, അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഓപ്പറേഷൻ ഗംഗ പദ്ധതിക്കായി.